ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻ ജാവ എന്നുള്ള സിനിമ നമ്മൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം കണ്ട ആളുകളായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആ സിനിമ ഒരു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ആ സംവിധായകനിൽ നിന്നുള്ള അടുത്ത സിനിമയാണ് സൗദി വെള്ളക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മറക്കണ്ട, തരുൺമൂർത്തി. അപ്പോൾ ഈ ഒരു സംവിധായകൻ, ഈ സംവിധായകനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിനിമ എങ്ങനെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംവിധായകനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളും ആ സിനിമയും വളരെ അകലെയാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. കാരണം നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു മൊസ്റ്റിലും എന്താ പറയുക, ലാഗാണെന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. അപ്പോൾ കുറേ ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാരണം ഈ ഒരു സിനിമയും നമ്മളും തമ്മിൽ ഒരിക്കലും ഒരു കൂടുതൽ ദൂരത്തിലല്ല, നമ്മൾ ഈ സിനിമയിലേക്ക് ലയിച്ചു പോകുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമേനെ അങ്ങനത്തെ ഒരു രീതിയിൽ ആക്കി മാറ്റിയ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇതിലുള്ള അഭിനയം അല്ലെങ്കിൽ ആക്ടേഴ്സാണ്. ഈ സിനിമയിൽ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. നമ്മുടെ ലുക്മാന്, അതുപോലെ ഒരുപാട് ക്യാരക്ടറുകൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ലുക്മാനെ വളരെ കുറഞ്ഞ ഒരു സ്പേസാണ് സിനിമയിലുള്ളത്. കൂടുതൽ റോളുകളൊന്നുമില്ല, നമ്മുടെ തല്ലിമാലയിലെ ഉള്ള പോലെ അത്ര കൂടുതൽ റോളുകളൊന്നുമില്ല, സീനുകളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ സീനുള്ളതും അല്ലെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം ഇതിലുള്ള ഒരു ഉമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. അവരെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്, അല്ലെങ്കിൽ ഈ അവരെ കുറിച്ചാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഈ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ആള് ആരാണെന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു കഥാപാത്രം നമ്മളെ ഈ സിനിമയിലെ കണ്ട് അടുപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വന്നു പോകുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഈ സൗദി വെള്ളക്ക എന്ന് പറയുമ്പോൾ, ഈ സൗദി എന്ന് പറയുന്നത് ഒരു കൊച്ചിയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അതുപോലെ വെള്ളക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നെച്ചിങ്ങ എന്നൊക്കെ പറയും. പല നാട്ടിൽ ഈ ഒരു സാധനത്തിന് പിന്നെ പല പേരുകളാണ്. അതായത് തേങ്ങൻ്റെ ഒരു ചെറിയ കായ ഉണ്ടല്ലോ, അതന്നെ സംഭവം, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. അപ്പോൾ ഈ ഒരു സിനിമ, ഈ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2022 വന്നിട്ടുള്ള ഏറ്റവും മികച്ച സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നമ്പർ വൺ സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ സിനിമയ്ക്ക് എനിക്ക് ഒരു നിരാശയായ ഒരു സംഭവം എന്ന് പറയുമ്പോൾ, നല്ല സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ ഓടുമ്പോഴും സെക്കൻഡ് ഷോ ഓടുമ്പോഴും ആളുകൾ ഏകദേശം തിയേറ്ററിൽ ഫുള്ളായിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംഭവം ഇതിൽ ഉണ്ടായിട്ടില്ല. കാരണം വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സിനിമാ പ്രേക്ഷകർ അതിലേക്ക് മാറിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സിനിമനെ ബാധകമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫുട്ബോളിൻ്റെ ടൈമുകൾ വന്നിട്ടുള്ളത്. 6:30, അതുപോലെ 8:30, അതൊക്കെ നമുക്ക് ഒരുപാട് സിനിമയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ സിനിമാ പ്രേമികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന കുറച്ച് സമയം എന്തായാലും കിട്ടുന്നത്, ചിലപ്പോൾ രാവിലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒഴിവ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാരണം കൂടുതലൊന്നും പറയാനില്ല, ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളൊക്കെ വിടി ഈ സിനിമ ഇപ്പോൾ വന്നതിൽ, അതായത് 2022 വന്നതിൽ ഏറ്റവും മികച്ച ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ പോയി തിയേറ്ററിൽ തന്നെ കാണണം എന്നാണ്. OTT നമ്മൾ ഈ ഫുട്ബോളൊക്കെ കഴിഞ്ഞിട്ട് OTT കാണാമെന്നുള്ള അഭിപ്രായത്തിൽ നിങ്ങൾ നിൽക്കരുത്. കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ലൊരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഈ സിനിമ നന്നായി ഓടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.